എങ്ങനെ പശ്ചാത്താപിക്കണമെന്ന് ഒരു ഗ്രാമീണൻ ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഉത്തരം ഇങ്ങനെയായിരുന്നു: 6 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് തൗബ. 1, സംഭവിച്ചതിൽ ഖേദമുണ്ടാവുക. 2, നഷ്ടപ്പെട്ട നിർബന്ധ ബാധ്യതകൾ നിറവേറ്റുക. 3, ആർക്കെങ്കിലും വല്ലതും നൽകാൻ ബാധ്യതയുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക. 4, ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക. 5, മനസ്സിനെ അള്ളാഹുവിനുള്ള അനുസ്മരണയിൽ ലയിപ്പിക്കുക. 6, അള്ളാഹുവിനുള്ള അനുസരണയുടെ കയ്പ് അതിനെ അനുഭവിക്കുക. സംഭവിച്ച കളങ്കങ്ങളെ തുടച്ചു കളഞ്ഞ് തെളിച്ചം വരുത്തലാണ് തൗബയുടെ വഴി. സർവവാതിലുകളും അടഞ്ഞാലും തൗബയുടെ വാതിൽ തുറന്നു കിടക്കും. നമ്മുടെ പശ്ചാത്താപം കാത്ത് കൈ നീട്ടിയിരിക്കുകയാണ് ദയാലുവായ അള്ളാഹു. ഹൃദയത്തിൻ്റെ അടപ്പുകൾ തുറന്ന് എല്ലാം ഏറ്റുപറഞ്ഞ് മടങ്ങാനുള്ള വഴിയാണത്. മധ്യസ്ഥരില്ലാതെ മനസ്സു തുറക്കാനുള്ള മഹാസന്നിധിയാണ് അള്ളാഹുവിൻ്റേത്. പാപിയെയും പരിശുദ്ധനെയും സ്നേഹത്തോടെ ഉൾക്കൊള്ളുന്ന അലിവിൻ്റെ ആകാശം ആരെയും അവഗണിക്കുന്നില്ല, ഒന്നും തിരികെ ചോദിക്കുന്നില്ല. പാപങ്ങളുടെ പേരിൽ ഒന്ന് മനസ്സ് നൊന്നാൽ മതി, എല്ലാം മായ്ക്കപ്പെടും. ഒന്ന് കണ്ണു നനഞ്ഞാൽ മതി, എല്ലാം മാഞ്ഞു പോകും. എവിടെ വെച്ചും എപ്പോഴും അടുക്കാൻ കഴിയുന്ന ആ സ്നേഹനാഥനോടുള്ള നമ്മുടെ ബന്ധം എത്രയുണ്ടെന്ന് നിരന്തരമായി നാം പുനർവിചാരം നടത്തണം. സുജൂദിൽ നിന്ന് ഉയരാനാകാത്തത്രയും പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെ സമയം ഇത്രയും കുറഞ്ഞു പോകുന്നത്. ഓരോ ദിവസത്തെയും പ്രാർത്ഥനാ നേരങ്ങളിൽ ഒരിക്കലെങ്കിലും മനസ്സൊന്ന് പിടയുന്നുണ്ടോ? പ്രാർത്ഥന മാത്രമല്ല, മനുഷ്യോപകാര പ്രവർത്തനങ്ങളും കരുണയുള്ള ജീവിതവും പശ്ചാത്താപത്തിൻ്റെ വൈകളാണെന്ന് ഖുർആൻ ഉണർത്തുന്നുണ്ട്. എല്ലാവിധ നന്മകൾക്കും അള്ളാഹു നമുക്ക് വഴി റബ്ബ് കാണിച്ചു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ നന്മകളും റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ.